തെലങ്കാന നിയമസഭ തെരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പലതിലും ഭരണകക്ഷിയായ ബി ആർ എസും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടമാണ്. സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ ചിത്രം തെളിഞ്ഞു. ബി ആർ എസ് 119 സീറ്റുകളിലും കോൺഗ്രസ് 118 മത്സരിക്കുന്നു. കോൺഗ്രസ് സഖ്യത്തിൽ സി പി ഐ കൊത്തകുടിയിലാണ് മത്സരിക്കുന്നത്. ബി ജെ പിക്ക് 111 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. മറ്റ് 9 മണ്ഡലങ്ങളിൽ അവരുടെ സഖ്യകക്ഷിയായ സിനിമാ താരം പവൻ കല്യാണിന്റെ നേതൃത്വത്തിലുള്ള ജനസേന പാർട്ടി മത്സരിക്കും. ബി എസ് പി 107 സീറ്റുകളിലും സി പി എം 19 സീറ്റുകളിലും മത്സരിക്കുന്നു. ബി ജെ പിക്ക് സ്വാധീനമുള്ള നിസാമാബാദ്, കരീംനഗർ, അദിലാബാദ്, ഗ്രേറ്റർ ഹൈദരാബാദ്, മെബൂനഗർ, വാറങ്കൽ തുടങ്ങിയ ജില്ലകളിലെല്ലാം ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ബി ആർ എസ് വിട്ട് ബി ജെ പിയിലെത്തിയ ഏട്ടല രാജേന്ദ്രൻ ഉസ്രാബാദിൽ നിന്നും വീണ്ടും മത്സരിക്കുന്നുണ്ട്. 2020 ഉസ്രാബാദിൽ നടന്ന വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ രാജേന്ദ്രൻ ബി ആർ എസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരുന്നു. ഖമ്മം, നൽഗൊണ്ട ജില്ലകളിൽ സ്വാധീനമുള്ള സി പി എം ത്രികോണ മത്സരം തന്നെ തീർത്തിരിക്കുകയാണ്. ഇവിടങ്ങളിൽ ബി ജെ പി ശക്തമല്ല. ഈ ജില്ലകളിൽ സി പി ഐക്കാരുടെ വോട്ട് നിർണായകമാകും. കോൺഗ്രസിനൊപ്പം ചേർന്ന സി പി ഐക്ക് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. സി പി എം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സി പി ഐയുടെ വോട്ട് സി പി എമ്മിനും ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സി പി എം മത്സരിക്കാത്ത മണ്ഡലങ്ങളിലെ പാർട്ടി വോട്ട് എങ്ങോട്ട് പോകുമെന്ന് വ്യക്തമല്ല. കൊത്തകുടിയിൽ സി പി എം സി പി ഐ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഗജ്വേലിന് പുറമെ കാമറെഡിയിലും മത്സരിക്കുന്നു. രണ്ടിടത്തും ഇക്കുറി കനത്ത വെല്ലുവിളിയാണ് കെ സി ആർ നേരിടുന്നത്. ഗജ്വേലിൽ ബി ജെ പി പ്രചാരണ സമിതി അധ്യക്ഷനായ എട്ടൽ രാജേന്ദ്രാണ് മുഖ്യ എതിരാളി. കാമറെഡിയിൽ തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രേവന്ത് റെഡ്ഡിയാണ് മത്സരിക്കുന്നത്. രാജേന്ദ്രൻ ഖുസ്രാബാദിലും രേവന്ത് റെഡ്ഡി കോടംഗലിലും കൂടി മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.